ഏയ് ബ്രോ ബ്രോ പറഞ്ഞേ അപ്പോൾ നമ്മളെ നമ്മുടെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് നമ്മുടെ ആ ഒരു ടാങ്ക് മൊത്തത്തിൽ പൊളിഞ്ഞ് പണ്ടാരടങ്ങി നശിഞ്ഞ് കിടക്കുവാണ്. കാടൊക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ ഫുള്ള് അല്ലേ, മീനൊക്കെ ഒരുമാതിരി ശോചനീയ അവസ്ഥ. അപ്പോൾ നമ്മളേതായാലും ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്റ്റേജ് വൺ മുതൽ നമ്മൾ പുതിയ ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ടാങ്കിൻ്റെ സൈസൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാല്ലേ. ഓക്കെ, നമ്മളെ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ. വളരെ ഷോക്ക് അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ നാട്ടിൽ വരാത്തത് കൊണ്ടിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആരും നോക്കാനില്ല. നമ്മുടെ ഉണ്ടാകുന്നൊരു 10-11 ഈ സത്യം പറഞ്ഞാൽ ആ ടാങ്കിൻ്റെ ചുറ്റുവട്ടത്തുള്ള അവസ്ഥ ഉണ്ടോ, ഫുള്ള് കാട് പിടിച്ച് മൊത്തത്തിൽ അവസ്ഥയിട്ട് കിടക്കുവാണ്. പാമ്പും കീരിയും അതൊക്കെ കയറിയിട്ട് ആകെപ്പാടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന മീനുകളൊക്കെ വളരെയധികം കുറഞ്ഞു പോയി. നമ്മുടെ ഒരു വെള്ളൊരു മുഷിയിലായിരുന്നു നമ്മുടെ കുഞ്ഞൻ, അതിനെപ്പോലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാണാനില്ല. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് മൊത്തത്തിലൊന്ന് ഇവനെ ഒന്ന് അടിച്ച് പൊളിക്കി നമുക്ക് സെറ്റപ്പാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനു മുമ്പായിട്ട് ആൾക്കാരൊക്കെ നല്ല ഉഷാർക്കാണ്, ഗൗറാമീസ് നല്ലതുപോലെ സർവൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വെള്ളത്തിൽ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് തിലാപ്പിയാസ്, ഗൗറാമീസ്, അതുപോലെ തന്നെ നമ്മുടെ വാളയില്ലേ, അതുപോലെ തന്നെ കല്ലുമുട്ടി കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഗോൾഡ് സോൺ കിടപ്പുണ്ട്, ഗ്രീൻ ടെറർ അല്ല, ഗോൾഡ് സോൺ ഇതിനകത്ത് കിടപ്പുണ്ട്. പിടിക്കാനൊക്കെ നോക്കാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിച്ചാടിക്കെ പോകുന്നുണ്ട്. എവിടെയൊക്കെ മീനുകളുടെ നല്ല രീതിയിലുള്ളൊരു അട്ടി ഞാൻ കാണുന്നത്, നമ്മുടെ വാളയാണ് എൻ്റെ പുറകിൽ കൂടെ പോകുന്നത്. ഏതായാലും നമുക്ക് ടാങ്കും അതിൻ്റെ പരിസരവും ഒന്ന് മൊത്തത്തിലൊന്ന് പടപടപടപടയെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയേക്കാം. കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും. എന്നാലും ആ ഒരു സൈഡ് ഭാഗമെങ്കിലും നമ്മൾ ക്ലിയർ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ പാമ്പൊക്കെ അതിനകത്ത് കയറി നല്ല തേർവാഴ്ചയായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഷീറ്റ് ആദ്യമേ ഒന്ന് മാറ്റണം, കാരണം എവിടെ ഒരു കീറലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം നല്ല രീതിയിലൊന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇതുങ്ങളെ ഇങ്ങനെ ഇടുന്നത് ഭയങ്കര നരകതുല്യമാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് കൊടുത്താലും കിടക്കുന്ന വെള്ളം ഇത്ര ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്രയൊക്കെ ചെയ്ത് കൂട്ടിയാലും ഒരു കാര്യമില്ല. അപ്പോൾ ഏതായാലും അതിൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് കളിച്ച് ഏതായാലും പറമ്പ് ഞാൻ ഫുള്ളായിട്ടൊന്ന് ആൾക്കാരെയൊക്കെ വെച്ചൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. കാരണം നമ്മൾ പഴയതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാ സൺഡേയ്സിലും ഇനി വീഡിയോ കാണും, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കാരണം നമുക്കിനി ഒരു 10K കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിൽവർ പ്ലേ ബട്ടൺ അടിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ബോധോദയം വന്നത്, കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു, പക്ഷേ ഇപ്പം മൊത്തത്തിലൊന്ന് ഫ്രീ മൈൻഡ് ആയപ്പോൾ ബാക്ക് ടു ആക്ഷൻ. മീനാണ് നമ്മുടെ ലോകം. അപ്പോൾ പിള്ളേർക്കെല്ലാം ഞാൻ ഏതായാലും മീനുകളും കാര്യങ്ങളും കാണിച്ചിരുന്നത്. ഇത് നമ്മുടെ പണ്ട് മുതലുണ്ടായിരുന്ന മറ്റേ കളർ തിലാപ്പിയ കേട്ടാ, റെഡ് തിലാപ്പിയ ഇല്ലേ, എപ്പട്ടെ. ഏതായാലും ദേ നമ്മൾ ടാങ്കിൻ്റെ 4 സൈഡും വൃത്തിയാക്കിയിട്ടുണ്ട്. 4 സൈഡെന്ന് വെച്ചാൽ ഇത്രയും ഞാൻ വൃത്തിയാക്കുന്നുള്ളൂ, കാരണം നമുക്കൊരു ഇതിൻ്റെ ചുറ്റിനും നമ്മളുണ്ടല്ലോ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇതില്ലേ, തൈലം, വെളുത്തുള്ളിയുടെ തൈലം അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ചാറൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തവളയോ അതുപോലെ തന്നെ ഈ പാമ്പിൻ്റെയൊക്കെ ഒരു വരവ് നമുക്ക് പൊതുവെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതായാലും മീനുകളെ കുറച്ചൊന്ന് മേടിക്കുന്നുണ്ട്. ഒരു അക്വേറിയം ഷോപ്പിൽ പോയപ്പോൾ, നമ്മുടെ പട്ടക്കാട് തന്നെയുള്ള ഒരു അക്വേറിയം ഷോപ്പാണ്, ഗോൾഡ് ഫിഷിന് എനിക്ക് മേടിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ പുറത്തിട്ട് വളർത്തിയാൽ എത്രത്തോളം സർവൈവ് ചെയ്യും എന്നെനിക്ക് വലിയ പിടുത്തമില്ല, കാരണം മഴക്കാലമൊക്കെ നല്ലതുപോലെ ഉണ്ട്. കാരണം ഗൗറാമീസൊക്കെയാണ് ടാങ്കിൽ കിടക്കുന്നത്, വെറുതെ മേടിച്ചുകൊണ്ട് പോയിട്ട് അതുങ്ങളെ അടിച്ച് കൊല്ലുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് വല്ല മോളീസോ പ്ലാറ്റീസിനോ മേടിച്ചിട്ട് നമുക്ക് വേറൊരു കുഞ്ഞു ടാങ്കും കൂടി ഇല്ലേ, അതിനകത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഏതായാലും കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ്, സത്യം പറഞ്ഞാൽ ഇത്രയും നാളത്തെ ഗ്യാപ്പിൻ്റെ ഇടക്ക് ഈ ഒരു വെറൈറ്റി ഓഫ് ഏഞ്ചൽസിനെ ഞാൻ ആ സത്യം പറയട്ട് ആദ്യമായിട്ട് ഞാൻ കാണുവാണ്. ബെറ്റാസുണ്ട്, ബെറ്റാസിൽ നിന്നാണല്ലോ നമ്മുടെ തുടക്കം എന്നാന്ന് പറഞ്ഞാലും. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാറ്റീസും മോളീസും അതുപോലെ തന്നെ റെഡ് സോട്ടൈൽസിനെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിനിടുന്നൊരു ടാങ്ക് ഞാൻ കാണിച്ചു തരാം. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമുക്കേതായാലും ചെറിയ 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 മീനിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും തുടങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല, കാരണം ഇത്രയും ഗ്യാപ്പായില്ലേ, എന്താണ് ഇപ്പം വന്നേക്കണ വേരിയേഷൻ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതേ നമ്മൾ ആ വലിയ ടാങ്കിൽ നിന്ന് നമ്മുടെ ചെറിയ ടാങ്കിലേക്ക് പതിയ മീനുകളൊക്കെ ഒന്ന് പിടിച്ച് പിടിച്ചിടുവാണ്. നിങ്ങൾ ഏതായാലും ആ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പരമാവധി നമ്മൾ അതിനകത്തുള്ള മീനുകളെയും കാര്യങ്ങളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. വല വെച്ചിട്ടാട്ടോ പിടിച്ച് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ആ ഗ്രീൻ ടെറർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോൾഡ് സോൺ,
ഡോർഫാണ് ഇത്തന്നെ തന്നെ വളർച്ച വെക്കാത്ത. സത്യം പറഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ആയിട്ടിട്ട് നല്ല രീതിയിൽ മീറ്റും ചെമ്മീനൊക്കെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം കൊണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ സൈസാകുന്ന മീനാണ്. ഇപ്പം മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ഫിഷസൊക്കെ ഫീഡ് എടുക്കാൻ നേരത്തെ ഇതിനും സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഫീഡ് കിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. ഇത് നമ്മൾ മേടിച്ച ഗൗറാമീസിൽ എല്ലാം ഒരേ സൈസുള്ള ഗൗറാമീസ് തന്നെയായിരുന്നു. ഇവൻ്റെ ഫീഡ് കുറച്ച് കുറവാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന് അധികം വളർച്ച കിട്ടുന്നില്ല. ഇനി എല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കോളും. കാരണം ഞാൻ മിക്കപ്പോഴും ഇനി വീട്ടിൽ തന്നെ കാണും പൊതുവേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫീഡിങ് എല്ലാത്തിനും ഞാൻ ഇതിനെ സെറ്റാക്കുന്നുണ്ട്. നമുക്ക് പഴയതുപോലെ മറ്റേ വാട്ടർ ക്യാബേജ് ഒക്കെ ഞാൻ എന്തായാലും ഇതിനകത്ത് ഇടുന്നുണ്ട്. ആദ്യമേ വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് ആൾക്കാരൊക്കെ ഒന്ന് ഒന്ന് രണ്ട് ദിവസം ഒന്ന് വെള്ളത്തിൽ കിടന്ന് പരിചയപ്പെടട്ടെ. അതേ കല്ലേമുട്ടി പിടിക്കാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കണം. എവിടെ കൂടെയൊക്കെ അതിൻ്റെ മുള്ളു കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങ് കയറി പോവും. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേരറിയാമല്ലോ, ക്ലൈംബിംഗ് പെർച്ച്. അധികം വെള്ളം വേണമെന്നൊന്നും ഇല്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറേ മണിക്കൂറുകളോളം കരയിൽ വെറുതെ കിടക്കുന്നൊരു മീനാണ്. ഇവനെ പിടിക്കാൻ നേരത്തത് ഇങ്ങനെ പിടിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചെകള വെച്ച് നല്ല അടി തരും. നമ്മളേതായാലും ടാങ്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കി ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ വേറൊരു ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് പോകും. കാരണം ഈ ഷീറ്റിന് പൊതുവേ കുറച്ച് ഹോളും കാര്യങ്ങളും എവിടെയെങ്ങാണ്ടുണ്ട്. ഷീറ്റ് എപ്പോഴും ഇടാൻ നേരത്ത് നടുക്ക് ഷീറ്റ് ഇടുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എവിടെന്നെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ടിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വലിക്കാൻ നേരത്തെ എവിടെയെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഷീറ്റും കൂടെ വലിഞ്ഞ് കീറിക്കൊണ്ട് വരും. വെറുതെ നമ്മുടെ പൈസ പോവും. നമ്മളിതിൻ്റെ ടാങ്കിൻ്റെ സൈസ് കുറച്ച് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും വിസ്തീർണം വേണ്ട. കാരണം നമുക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടാം. ഓക്കെ, മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ കാറ്റും കോളും എല്ലാം നല്ലതുപോലെ ഉണ്ട്. പറമ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കണമെന്നേ, ഇല്ലെങ്കിൽ ആകപ്പാട് വിഷയമാവും. ഏതായാലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്ലേ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അതേ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. സാധാ കിണറ്റിലെ വെള്ളം തന്നെയാണ്, ടാങ്കിൽ നിന്ന് അടിക്കുന്ന വെള്ളമാണ്. ക്ലോറിൻ വെള്ളം മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ക്ലോറിൻ വെള്ളം ഇട്ടാൽ തന്നെയും ഞാൻ ക്ലോറിൻ വെള്ളത്തിൽ മീൻ വളർത്താൻ ഞാൻ അധികം അഡ്വൈസ് ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും മൂന്നാല് ദിവസം വെള്ളം പിടിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ആ ന്യൂസ് പേപ്പർ മാറ്റി വെക്കുക. സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ. അല്ലോ, അണ്ടർ വാട്ടർ കാണണ ഒരു മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഈ ടാങ്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ അലിഗേറ്റർകാരനെ മേടിച്ച ഓർമ്മയുണ്ടോ? ഫ്ലോറിഡക്കാരനെ, അതിനെയും നമ്മുടെ റെഡ്ടെയിൽ കാറ്റ്ഫിഷിനെ ഒക്കെ ഇട്ടത് ഓർമ്മയുണ്ടോ? എല്ലാത്തിനെയും വെറുതെ സെയിൽ ചെയ്ത് കളഞ്ഞു. പാഷൻ നശിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. പക്ഷേ ഞാൻ ബാക്ക് ടു ആക്ഷനാണ്. നമ്മളിത് പൊളിച്ചിരിക്കും, പറമ്പ് നിറച്ച് ടാങ്കും മീനും. അതാണ് ഇനി എൻ്റെ സ്വപ്നം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി എൻ്റെ ഓരോ നിമിഷങ്ങളും ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ ടാങ്കിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ആദ്യമത്തെ കോലം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് അടിപൊളിയാക്കിയാൻ കൊടുത്തിട്ടുണ്ട്. ഇതേതായാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. പറമ്പൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കിളച്ച് മാറി ചെയ്യുന്ന പറമ്പ് ഫുള്ളാ ടാങ്ക് നമ്മൾ സെറ്റാക്കുന്നുണ്ട്. പറമ്പ് നിറച്ച് നമ്മളിനി ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ നമുക്ക് ഓസ്കാറിൻ്റെ ടാങ്ക് നമുക്ക് അറിയിപ്പയ്മേനൊക്കെ നമുക്ക് മേടിക്കാം പൊതുവേ. അപ്പോൾ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാ സൺഡേസിലും ഇനി വീഡിയോസ് കാണും, ഒരു സ്കിപ്പിങ്ങും ഇല്ല. അതുപോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങളുടെ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ, അക്വാറിയം റിലേറ്റഡ്, പെറ്റ്സ് റിലേറ്റഡ്, എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഞാൻ എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്ത് തരാം. ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒന്ന് ഇൻബോക്സ് ചെയ്താൽ മതി.
ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫ്രീ ഓഫ് കോസ്റ്റ് ആട്ടാ. ഒരു കോസ്റ്റും ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഹിഡൻ ചാർജസും ഇല്ല. നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിനെ എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്കാണ് ലാഭം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാ സൺഡേയ്സിലും ഇനി വീഡിയോ കാണുന്നതാണ്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്.